ഹലോ, നമസ്കാരം എല്ലാവർക്കും. ജിയോ വി ഡോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡിജി ലോക്കർ ആപ്പിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യുന്നതെന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം എന്താണ് ഡിജി ലോക്കർ എന്ന് നോക്കാം. ഡിജി ലോക്കർ എന്നത് നമ്മുടെ ഡോക്യുമെന്റ്സ് മുതലായവ ഡിജിറ്റലായി സൂക്ഷിക്കുവാനുള്ള ഗവൺമെന്റിന്റെ തന്നെ ഒരു ആപ്പാണ് ഡിജി ലോക്കർ. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹന സംബന്ധമായ രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ മുതലായവ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇതിനായി നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും ഡിജി ലോക്കർ ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഇനി iOS യൂസർ ആണെങ്കിൽ നിങ്ങൾ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ ഡിജി ലോക്കർ എന്ന് സെർച്ച് ചെയ്യുക. ആദ്യം വരുന്ന റിസൾട്ടിൽ തന്നെ ഡിജി ലോക്കർ എന്നത് ഓപ്പൺ ചെയ്യുക. അതിൽ ഡെവലപ്പർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണോ എന്ന് നോക്കുക. ശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ആദ്യമായി ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ലാംഗ്വേജ് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇംഗ്ലീഷ്, മലയാളവും ഹിന്ദിയും ഉൾപ്പെടെ മിക്ക ഭാഷകളും ഇന്ത്യയിലെ ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം താഴെയായുള്ള കണ്ടിന്യൂ ഇൻ ഇംഗ്ലീഷ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ള ആപ്പിനെ കുറിച്ചുള്ള മൂന്നാല് ബാനർ കാണാവുന്നതാണ്. അതെല്ലാം നെക്സ്റ്റ് അടിച്ച് വിടുകയോ സ്കിപ്പ് ചെയ്ത് വിടുകയോ ചെയ്യാവുന്നതാണ്. ശേഷം ഏറ്റവും താഴെയായുള്ള ലെറ്റ്സ് ഗോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ നമുക്ക് സൈനപ്പ് ചെയ്യുന്നതിനായിട്ട് ഏറ്റവും താഴെയായി കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് സൈൻ ഇൻ, ക്രിയേറ്റ് അക്കൗണ്ട് എന്നീ രണ്ട് ബട്ടൺസ് കാണാം. നമുക്കിവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോമിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ആദ്യം ഫുൾ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാറിലെ പോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം മൊബൈൽ നമ്പറാണ്. നിങ്ങളുടെ ഒരു വാലിഡ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമുള്ളത് ഇമെയിൽ ഐ ഡി ആണ്. ഇമെയിൽ ഐ ഡി മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കൊടുക്കുന്നില്ല. ശേഷം അടുത്തത് സെറ്റ് 6-ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ ആണ്. ഒരു 6-അക്ക സെക്യൂരിറ്റി പിൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു 6-അക്ക നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP കോഡ് വരുന്നതാണ്. ആ OTP കോഡ് എൻ്റർ OTP എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളിനി ആധാർ വെരിഫൈ ചെയ്യേണ്ട ഭാഗത്ത് എത്തിയിട്ടുണ്ട്. വെരിഫൈ ആധാർ എന്ന ഭാഗത്ത് എൻ്റർ ആധാർ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP കോഡ് അയച്ചു തരുന്നതാണ്. ആ OTP കോഡ് എൻ്റർ OTP എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡിജി ലോക്കറിൽ ലോഗിൻ ആയിട്ടുണ്ട്. നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെന്റ്സുകളോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അതൊക്കെ എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾ കേരള ലോട്ടറി എടുക്കുന്ന ആളാണെങ്കിൽ നമ്മളുടെ കേരള ലോട്ടറി റിസൾട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കേരള ലോട്ടറി സംബന്ധമായ ഒരുപാട് സൗകര്യങ്ങളുള്ള ഈ ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ലോട്ടറി ഉൾപ്പെടെ ലഭ്യമാകുന്നതാണ്. പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.